തീർച്ചയായിട്ടും ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ്. ഇത് കേവലം റാഗിംഗ് ആയി മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ വയനാട് എസ് പിയോട് സംസാരിച്ചു, 306 ആണ് ഇട്ടിരിക്കുന്നത്. അത് റാഗിങ്ങിലൂടെ ഉണ്ടായ മരണം അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യ അല്ലേ, അബറ്റ്മെന്റ് എന്നുള്ള നിലയിലാണ് വെച്ചിട്ടുള്ളത്. അതല്ല, ഇത് വാസ്തവത്തിൽ ഇത് ഒരു ആൾക്കൂട്ട കൊലപാതകമാണ്. മാത്രവുമല്ല, കുട്ടിയെ ഭയങ്കരമായി പീഡിപ്പിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം ഭീകരമായ മർദ്ദനം ഈ കുഞ്ഞിന് സിദ്ധാർത്ഥിനെ ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം. SFI ഗുണ്ടകളാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. അപ്പം അവരെ സംരക്ഷിക്കാനുള്ള നടപടി ഒരിക്കലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സംഭവമാണിത്. ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഡീൻ കള്ളക്കളി കളിക്കുക, മിണ്ടാതിരിക്കുക. ആ ഡീനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല പോലീസ്? മാത്രമല്ല, ഇതിനകത്ത് വലിയ ഭീകരമായ തോതിലുള്ള ഈ കുട്ടിയെ മർദ്ദിച്ചതിന് എന്താ കാരണം ഒന്നും മനസ്സിലാകുന്നില്ല. ഈ പാവപ്പെട്ട കുടുംബത്തിൽ നല്ല മിടുക്കരായൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് എവരുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം. പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ അതിനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സാർ, ഈ ക്യാമ്പസിനുള്ളിൽ ഇടിമുറികൾ എന്ന് പറയുന്നത് അത് പൂക്കോട് ക്യാമ്പസിന് മാത്രമല്ല, ഇവിടെയുള്ള പല ക്യാമ്പസുകളിലും SFI-കാരുടെ ഇടിമുറികളും അതുപോലെ തന്നെ പല ഇങ്ങനെ മർദ്ദന മുറകൾക്ക് പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI-യുടെ കൊലപാതക രാഷ്ട്രീയമാണ് നടക്കുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളെ മുഴുവൻ അടിച്ചു കൊല്ലുക, ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലുക, ഇത് നിരവധി കേസുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഭീകരമായി മർദ്ദിക്കുക, റാഗ് ചെയ്യുക, എന്ത് തോന്നിവാസവും SFI-ക്കാരാണെങ്കിലും കാണിക്കുക, ചോദിക്കാനും പറയാനും ആരുമില്ല. ഗുണ്ടാ സംഘങ്ങളായിട്ടും കൊലപാതക സംഘങ്ങളായിട്ടാണ് SFI പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിലെ സംഭവം നിങ്ങൾ വായിച്ചില്ലേ? പത്തനംതിട്ട കോളേജിൽ നടന്ന സംഭവം. ഇങ്ങനെ എല്ലാ കോളേജിലും SFI-യുടെ ഗുണ്ടായിസും കൊലപാതക ഗുണ്ടകളും ഗുണ്ടകളുടെ നേതൃത്വത്തിലുള്ള കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഗവൺമെൻറ്റും പോലീസും കൂട്ടു നിൽക്കുകയാണ്. ഇത് അവസാനിച്ചാൽ മതിയാകും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞതായി മാറും. നോക്കട്ടെ, പരിശോധിക്കട്ടെ, ഇല്ലെങ്കിൽ കുടുംബമായിട്ട് ആലോചിച്ച് മറ്റ് നിയമ മാർഗങ്ങളിലേക്ക് നമ്മൾ പോകും.